എത്ര പറഞ്ഞതാ എനിക്ക് ആരുമില്ലാന്ന്. ഒരു ബാല്യക്കാരി ആയിട്ടെങ്കിലും എന്നെ കൂടെ കൂട്ടിക്കൂടായിരുന്നു. ചേടാ, ഈ ഡയലോഗ് പറയുമ്പോഴേ മാണിക്കൻ എന്ന് പറഞ്ഞൊരുത്തൻ മോഹൻലാലിന്റെ ഫിഗർ പിടിച്ച് എന്റെ പിന്നാലെ വരണ്ടതാണ്. നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്. സാധാരണ മ്യൂസിക് കളറല്ലേ പതിവ്, ഇതെന്താ ഒറ്റയ്ക്ക് നിന്ന് പാടുന്നേ? അത് ഈ ചില പാട്ടിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പാടി. എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്നോട് പറയും താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അപ്പൊ ഞാൻ പറഞ്ഞുതരും ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. ശരിക്കും എന്നാലും എന്നെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എത്ര പറഞ്ഞതാ എനിക്ക് ആരുമില്ലാന്ന്. ഒരു ബാല്യക്കാരി ആയിട്ടെങ്കിലും എന്നെ കൂടെ കൂട്ടിക്കൂടായിരുന്നു. ഒരു ബാല്യക്കാരി ആയിട്ടെങ്കിലും എന്നെ കൂടെ കൂട്ടിക്കൂടായിരുന്നോന്ന്. ചേടാ, ഈ ഡയലോഗ് പറയുമ്പഴേ മാണിക്കൻ എന്ന് പറഞ്ഞൊരുത്തൻ മോഹൻലാലിന്റെ ഫിഗർ പിടിച്ച് എന്റെ പിന്നാലെ വരണ്ട. അവനെ കാണാനുമില്ലല്ലോ. ടൈമിങ് തെറ്റിയതായിരിക്കും. എന്താ മാണിക്ക, എന്തു പറ്റി? ഓ, അതായിരുന്നു, എന്നാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ മാണിക്ക, എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. അണച്ചു കഴിട്ട് പറയാം. കുറച്ചൊന്ന് നടക്കാൻ പറഞ്ഞപ്പോ 2.5 കിലോമീറ്റർ വെച്ചങ്ങ് നടന്നില്ലേ? ബാക്കിലോട്ട് മനുഷ്യൻ ലൂപ്പാണല്ലോ. മാണിക്കൻ എന്തായിരുന്നു സ്പീഡിൽ ഓടി വന്നേ? എനിക്ക് കാർത്തുമ്പിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് മാണിക്കനോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് കാർത്തുമ്പി പറ. മാണിക്കൻ പറ. കാർത്തുമ്പി പറ. മാണിക്കം പറ. അത് അത് പിന്നെ ഞാൻ പറയാം. ടൈമിംഗ് ഇല്ലാത്ത മാണിക്കൻ വന്നേക്കുന്നു. നീയാണ് ഓവർലാപ്പ് ആയത്? ഞാനോ? ഡയലോഗ് പഠിക്കാതെ എന്റെ ഡയലോഗ് എന്റെ അടുത്ത് തന്നെ അടിച്ചിട്ട് ഞാനാ ഓവർലാപ്പ് ആയെന്ന്. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. അങ്ങനെ കയ്യും വീശി പോയാലെങ്ങനെ? ബാഗ് ബാഗാ പാണ്ടം. സമ്പ്രാട്ടമ്മയ്ക്ക് കൊടുക്കാനുള്ള മുണ്ടും നേരത്തും അടിച്ചോണ്ടെന്ന് പോയേക്കുക. ഇനിയിപ്പോ അപ്പ എന്നോട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കള്ളമായിരുന്നില്ലേ? എനിക്ക് കാണണ്ട. അവരെന്ന് പറയാൻ എനിക്ക് കേൾക്കാൻ വേണ്ട. ഈ പൊട്ട മനസ്സില് ഒരു പാഴ്മോഹം തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി വന്നത് ഇങ്ങടാ. അതെ, ബാലാമണിയാണ്, കാർത്തുമ്പിയാണ്. എനിക്ക് ചെറുതായിട്ടൊന്ന് പടം മാറിപ്പോണ്ട്. ഞാൻ പിണക്കത്തില്ല. കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ. അല്ല, സാധാരണ മ്യൂസിക് കളറല്ലേ പതിവ്, ഇതെന്താ ഒറ്റയ്ക്ക് നിന്ന് പാടുന്നേ? അത് ഈ ചില പാട്ടിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പാടിയതാണ്. അതെ, ബോഡി ഷേമിംഗ് ഒക്കെ തെറ്റാണേ. ബോഡി ഷേമിംഗ് തെറ്റാ, ബോഡി ടച്ചിങ് ആവല്ലോ. ദൈവമേ, തന്നോട് ആരാടോ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞേ? നീ ഇതെങ്ങനെ അഴിക്കും? അറിഞ്ഞൂടെ സാറേ, ഇവളാണ് തെറ്റിച്ച് കളിച്ച, ഞാനല്ല. ഓരോ ഏടാവൂടെ ഒപ്പിച്ചിട്ട് ഞാനാ തെറ്റിച്ചേന്ന്. മാണിക്കനെ കുരിക്കാൻ തോന്നുന്നു. ഞാനൊന്നുമല്ല, ഇവളാണ് സ്റ്റെപ്പ് തെറ്റിച്ചത്, ഞാൻ പറഞ്ഞു കൊടുത്ത അവരേക്ക്. ഞാനാണോ സ്റ്റെപ്പ് കൊണ്ടുവന്നത് ഇങ്ങനത്തെ? ഇനിയിപ്പോ എന്ത് ചെയ്യും? മുന്നോട്ട് അഴിക്കണ്ടേ? ആ, ഇങ്ങനത്തെ കുരുക്കുകൾ പറഞ്ഞാൽ എന്റെ ഒരു ട്രിക്ക് ഉണ്ട്. ട്രിക്ക് ഓക്കെ അല്ലേ? സിനിമയിലെ പോലില്ലാത്ത സ്റ്റെപ്പും കൊണ്ട് വന്നേക്കുക. സോറി, കൈ നിട്ട് കളിച്ച. ആ, കൈ നിട്ട്. ആ, കളിച്ചങ്ങ്. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ വീട്ടിലോട്ട് പോവും? അതെ, നോക്കിക്കൊണ്ടൊക്കെ പോയി ശ്രീഹള്ളിയിലേക്കുള്ള വഴി നോക്കി. എങ്ങോട്ടുള്ള വഴി? ശ്രീഹള്ളിയിലേക്കുള്ള വഴി. ശ്രീഹള്ളി വരെ ഞാൻ ചോദിക്കാം. അതിന്റെ അപ്പുറത്തെ കളസാണ് ഞാൻ ചോദിക്കില്ല. എന്ത് സാധനം? വിഷയമാണ്, ഞാൻ ചോദിക്കില്ല. ഒരു വിഷയമില്ല, പക്ഷെ എന്താ ചോദിക്കാത്തേന്ന്? ശ്രീഹള്ളിയിലേക്കുള്ള വഴി. ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒന്ന് വഴി വായിക്കാൻ പോയിട്ട് ഒരു ഗ്രാമം മൊത്തം നിന്ന് ചിരിക്കുവായിരുന്നു. അത് പറയാൻ തന്നെ മൂന്ന് പേരും ചിരിക്കുന്നു. പ്ലീസ് ചിരിക്കുന്നു. അതെ, വീട്ടിലോട്ട് പോണോ? അപ്പൊ വഴി ചോദിച്ചേ പറ്റൂ. വഴിയൊക്കെ ചോദിക്കാം, പക്ഷെ ഒരു സാധനം കിട്ടണം. എന്ത് സാധനം? ഗൂഗിൾ മാപ്പാ? അതല്ല, വഴിയൊക്കെ ചോദിക്കുമ്പോ തരാറുള്ള സാധനം ഇല്ലേ? മറ്റേ സൂപ്പർ ഗ്ലൂ. സൂപ്പർ ഗ്ലൂ അല്ല, മുത്ത് ഗ്ലൂ. മുത്ത് ഗ്ലൂ? അല്ല, മുത്ത് ഗ്ലൂ. മുത്തുകോ ചോദിച്ചാടുന്ന നാട്ടുകാർ മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് തല്ലേ, മറന്നിട്ടില്ലല്ലോ. എന്തിനാ അതൊക്കെ ഓർക്കുന്നേ? ആരി കിടന്ന് മെസ്സേജ് അയക്കുന്നു. ഓ,
ഇഞ്ചി മൂട് കാന്താരി കടന്ന് പൊടി പൊടിക്കുകയാണല്ലേ. അത് തെറ്റായ കൃഷി രീതിയല്ലേ. എന്ത് ഇഞ്ചിയുടെ മൂട്ടില് കാന്താരി പൊടിക്കുന്നത്? കാന്താരി അമ്മ കാളയോട്ട മത്സരത്തിൽ പന്തയമ്മയ്ക്കാൻ വിളിക്കുന്നു. എന്ത് പന്തയം? കാന്താരി അമ്മ കാളയോട്ട മത്സരത്തിൽ ജയിച്ച ഈ മാണിക്കം കാർത്തുമ്പയെ കെട്ടണമെന്ന്. പക്ഷെ ഈ മാണിക്കനാണ് ജയിക്കുന്നെങ്കിൽ കാർത്തുമ്പ എന്നെ കെട്ടണമെന്ന് പറയുന്നു. പിന്നെ കാർത്തുമ്പി, ഇന്ന് രാത്രി അടുക്കള ഭാഗത്ത് വരുമോ? വരാം. അപ്പ കാളെ കാണല്ലേ. ഞാൻ അടുക്കളയിലോട് വരുമ്പോ അപ്പ കാളെ എങ്ങനെ കാണാനാ? അല്ല അതല്ല, രാത്രി അടുക്കളയിലൊക്കെ വരുമല്ലോ. വരും. അപ്പ കാളെ കാണരുത്. എന്റെ പൊന്നു മാണിക്ക, ഞാൻ അടുക്കളയിലോട്ട് വരുമ്പോ അപ്പ കാളെ എങ്ങനെ കാണാനാ? ഞാൻ തൊഴിലോട്ട് ചേച്ചി കയറി ചെല്ലുമ്പോഴേ കാളക്ക് എന്നെ കാണാൻ പറ്റൂ. അതല്ല, വീട്ടിലെ പണിക്കാരുടെ പേരാണ് അപ്പ കാള, അവ കാണരുത്. ഈ കച്ചവടത്തിന് പോയിട്ട് ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഞങ്ങടെ തമ്പ്രാൻ ചേട്ടനെ നൈസായി ഒഴിവാക്കിയല്ലേ. ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? അയ്യേ തൊട്ടി, ഞാൻ അപ്പക്കാള. ഓ ഇതാണോ അപ്പക്കാള? ഇവളാരാ? ഞാൻ കാർത്തുമ്പി. ആരാ കാർത്തുപ്പിയത്? ഈ ഡയലോഗ് ഞാൻ സിനിമയിൽ കേട്ട് കേട്ട് മടുത്ത്. ഒന്ന് മാറ്റി പിടിക്കാവോ? അപ്പൊ നീയാണല്ലേ കാർത്തുമ്പി. ഈ നിൽക്കുന്ന മാണിക്കൻ ആരാണ് നിനക്ക് അറിയാമോ? ഈ നിൽക്കുന്ന മാണിക്കനാണ് കുയിലിനെ ഗർഭിണിയാക്കിയത്. ദൈവമേ, പറന്നു പോണ കുയിലിനെയാ? പറന്നു പോണ കുയിലല്ല, എന്റെ കൂട്ടിലിട്ട് വളർത്തുന്ന എന്റെ കുയിലി പെണ്ണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ സ്വന്തം കുയിലി പെണ്ണ് മാണിക്ക. നേരാണോ മാണിക്ക? നേരാണോ മാണിക്ക? ഐ ആം തിങ്കിങ് എ ബ്ലാക്ക് സ്റ്റോറി. എന്ന് വെച്ചാ ഒരു കള്ളക്ക ബാലേക്കോ? ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ ജിഞ്ചി ചൈ ചതിക്കേർന്നില്ലേ? അല്ല, ഞാൻ ചതിക്കുവല്ലായിരുന്നു. ഞാനല്ല ഈ കൊച്ചിന്റെ ഉത്തരവാദി. നിങ്ങൾ എന്തൊക്കെ പറയാലും നിങ്ങളാണ് എന്റെ ഉത്തരവാദി. അല്ല, ആണ്, അല്ല, ആണ്, ആണ്. ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഐഡിയ, ഞാൻ വെട്ടിലെ വാക്ക് കൊടുക്കട്ടെ. ഈ ക്രിട്ടിക്കൽ മൊമെന്റ് നിങ്ങൾ മുറുക്കാൻ പോണോ മനുഷ്യ? അതല്ല, എന്നെ എല്ലാവർക്കും സംശയമല്ലേ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, ഞാനല്ല കൊച്ചിന്റെ അച്ഛനും ഞാൻ കാണിച്ചു തരാം. കുറെ കാണിക്ക്, ഞാനും പിടിക്കാം. ഈ വെറ്റിലെ ചവച്ചരിച്ച് തുപ്പുമ്പോ ചുവന്ന കളർ ആരുടെ വായിന്ന് വരുന്നു, അവനാണോ കൊച്ചിന്റെ അച്ഛൻ. പച്ച കളർ വരുന്നത് നിരവരാ. തിന്നടാ. അയ്യോ, എനിക്ക് വെറ്റില് ഇന്ന തലർന്നു. തിന്നടാ. ആരൊക്കെയോ തുപ്പ് കണ്ട പച്ച പച്ച. ഞാനല്ല കൊച്ചിന്റെ അച്ഛൻ, ഞാനല്ല, ഞാനല്ല. ഞാൻ രക്ഷപ്പെട്ട്. ഇനി നീ തുപ്പടാ, തുപ്പടാ, അവിടെ നിക്കടാ. വീട്ടു പോയത്. എന്താ കളറ്? ചുവപ്പ്. ചുവപ്പ്? അപ്പൊ നീ, നീയാണ് കൊച്ചിന്റെ അച്ഛൻ. നീ തന്നെടാ. ചുവപ്പ്. ഇതെങ്ങനെ സംഭവിച്ചു? എടാ, ഞാൻ തേച്ചതല്ലേ. അപ്പൊ നീ എന്നെ തേക്കായിരുന്നല്ലടാ. അതല്ലടാ, നിന്റെ വെറ്റില് ഞാൻ ചുണ്ണാമ്പ് തേച്ചു, എന്റെ തേച്ചില്ല. നിനക്കില്ലേ ഞാൻ പിന്നെ തരടാ. നീ കറുത്തുമ്പിയെ കൊണ്ടുപോയപ്പോ ഞങ്ങളുടെ നമ്പറാഞ്ചേട്ടൻ എത്ര വിഷമിച്ചു എന്നറിയോ? നമ്മുടെ നമ്പറാഞ്ചേട്ടൻ ഇപ്പൊ കാണാനില്ല. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, തമ്പ്രാഞ്ചേട്ടന്റെ ചെരുപ്പും തോർത്തു. അതിന്റെ നീ അത് മൊട്ടിച്ച. അതല്ല, ഇത് കൊണ്ടുപോയി ഞാൻ പൊട്ടക്കുളത്തിലിടും. എന്നിട്ട് തമ്പ്രാഞ്ചേട്ടനെ കൊന്നത് നീയാണെന്ന് പറയും. അപ്പൊ നാട്ടുകാരിലതും എല്ലാരും കൂടി നിന്നെ അടിച്ചു കൊല്ലും. അതെനിക്ക് കാണണം. ഞാൻ ഇതിട്ടിട്ട് വരാം. നിക്കടാ അവിടെ. നീ ചെരുപ്പ് കൊണ്ട് കുളത്തിൽ ഇടുവോടാ. ഇടും. നീ തോർത്തിടുവോടാ. ഇടും. എങ്കിൽ നിന്നെ പിടിച്ചാ കുളത്തിൽ ഇടുവോടാ. എന്തിനെ? അപ്പ ഈ സ്കിറ്റിന് നല്ലൊരു ക്ലൈമാക്സ് ആവുമല്ലോ, അല്ലേ കാർത്തുമ്പി? താൻ ആരാന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം ഞാൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറയും ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. അങ്ങനെ പറഞ്ഞു വരുമ്പോ ഞാൻ തന്നോട് ചോദിക്കും തന്റെ പേരെന്താന്ന്. ഞങ്ങള് പോവാട്ടോ. ഞങ്ങള് പോവാണേ. അല്ലല്ലോ, എനിക്കിവിടെ പെർഫോമൻസ്. എന്നാ ഞാൻ വേറെ ആളായിട്ട് പിള്ളേരെ ഒന്ന് കണ്ടു പഠിക്ക്. അതെ അതെ, പിള്ളേരുടെ സ്റ്റാൻഡേർഡെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചു. താനാരാന്ന് താൻ എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്നോട് പറയും താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അപ്പൊ ഞാൻ പറഞ്ഞു തരും ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും. ശരിക്കും താനാരാ? അതിന് താനാരുവാ? ഞങ്ങള് പിള്ളേരോട് ചോദിക്കാം. നമ്മള് തന്നാനെ കളിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് പിള്ളേരെ ഇനി പരിചയപ്പെടാം. സത്യം പറഞ്ഞ കിടിലമായിരുന്നു ഇവരുടെ പെർഫോമൻസ്. ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഇവര് കൊമ്പത്ത് എന്ന് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉഗ്രം ടൈമിംഗ് ആയിരുന്നു എല്ലാരും. ഓ, ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഇവര് കൊമ്പത്ത്. അത് മാത്രല്ല, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന പടം നമ്മള് രണ്ടര മണിക്കൂർ കണ്ട് ചിരിച്ചു.
ഇത് അവർ 5 മിനിറ്റ് ആക്കിട്ട് ഞങ്ങളെ ചിരിപ്പിച്ചു. എല്ലാവരുടെ എനർജി കേട്ടോ, ഇപ്പൊ ഓരോരുത്തർക്ക് ഇപ്പം മോള് വന്ന കാർത്തുമ്പിയുടെ ക്യാരക്ടർ ആയാലും മണിക്കിനായാലും അപ്പക്കാളയാണ് എല്ലാവരുടെയും എൻട്രി, അവരുടെ ഐഡന്റിറ്റി ഭയങ്കര രസമാണ്. വെയിറ്റ് ചെയ്യാറുണ്ട് എന്താ വരാത്തേന്ന്. അപ്പക്കാള സൂപ്പർ ആയിരുന്നു കേട്ടോ. അല്ല നീ എന്താ, അല്ല നീ എന്താ മോഹൻലാലിന്റെ ഇതെടുക്കാൻ ആരാ പറഞ്ഞ അപ്പക്കാള മതി എന്ന്? ഇവനാണോ പറഞ്ഞേ? പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് തന്നപ്പോ ഞാൻ അപ്പക്കാള. ഓ സ്ക്രിപ്റ്റ് തന്നു അല്ല, എത്ര ദിവസം എടുത്തു പഠിക്കാൻ? 2 ദിവസം. സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു ഫുള്ള്. ഓടെ മോനെ അടിച്ചു കയറി വാ. ആ ഫുള്ള് കണ്ടു.